രാഷ്ട്രീയത്തിൽ ദുരഭിമാനം ഉണ്ടാകാൻ പാടില്ല, രാഷ്ട്രീയത്തിൽ അസഹിഷ്ണുത ഉണ്ടാകാൻ പാടില്ല. രാഷ്ട്രീയ വിമർശനം ഉണ്ടാകും, ആ വിമർശനത്തെ ഞാൻ സ്വാഗതം ചെയ്യും. വിമർശനം ഇല്ലെങ്കിൽ ഞാൻ പോലും ചിലപ്പോൾ വഴിതെറ്റിയെന്നിരിക്കും. കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ചിന്തിക്കേണ്ടതില്ല, അത് ഉമ്മൻചാണ്ടി തന്നെയാണ്. കേരളത്തിലെ ഒരുപക്ഷെ ഇത്രത്തോളം ജനകീയനായ, ജനങ്ങളോട് ഇത്രയധികം അടുത്തിടപഴകിയ ഒരു ജനകീയ നേതാവ് മറ്റൊരാളുണ്ടോ എന്ന് സംശയം. ജനാധിപത്യത്തിലെ വിസ്മയത്തിന് ഒരു പേരുണ്ട്, ഉമ്മൻചാണ്ടി. അരനൂറ്റാണ്ടിലേറെ നിരന്തരം തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ്. രാഷ്ട്രീയ ജീവിതത്തിലെയും വ്യക്തി ജീവിതത്തിലെയും പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഉമ്മൻചാണ്ടി എന്ന പുതുപ്പള്ളിക്കാരന്റെ ഊർജ സ്രോതസ്സായിരുന്നു ഈ ദേവാലയം, പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി. സന്തോഷ നിമിഷങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലുമെല്ലാം പുതുപ്പള്ളി പുണ്യാളനെ കാണാൻ വേണ്ടി ഈ പടികടന്നെത്തുന്ന ഉമ്മൻചാണ്ടിയുടെ ഒരുപാട് ദൃശ്യങ്ങൾ ഈ ഘട്ടത്തിൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടാകും. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ പള്ളിമുറ്റത്ത് ഒറ്റയ്ക്ക് നിന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ദൃശ്യങ്ങളും ഈ ഘട്ടത്തിൽ മലയാളികളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. പുതുപ്പള്ളി പള്ളിയെയും ഉമ്മൻചാണ്ടിയെയും കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കെത്തുന്ന അപൂർവമായൊരു ദൃശ്യമുണ്ട്. ആ ദൃശ്യത്തിന് വേദിയായത് പള്ളിയുടെ ഈ വാതിലായിരുന്നു. പള്ളിയിലെ കുർബാനയ്ക്ക് ആളുകളാകെ നിറയുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഈ പടിയിലിരുന്ന് കുർബാനയുടെ ഭാഗമാകുന്ന ഒരു കാഴ്ച, ആ ദൃശ്യം എങ്ങനെ മറക്കും? ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും എല്ലാ ആഴ്ചയും പുതുപ്പള്ളി പള്ളിയിലെത്താൻ പ്രത്യേകം ശ്രദ്ധ വച്ചിരുന്നൊരു വിശ്വാസിയാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിക്കുന്ന കാലം വരെയും ആ പതിവിന് മാറ്റമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് പറഞ്ഞാൽ അയാള് മരണമില്ലാത്ത ഒരു ദൈവമാണ് പറയാം. I think all of us really, you know, like look up to him and it's a real loss for all of us. ഞാൻ ഏതൊരു സംരംഭത്തിനും ഇറങ്ങുന്നതിന് മുമ്പ് പുതുപ്പള്ളി വന്നിട്ടാണ് പോകാറുള്ളത്. അതനുസരിച്ച് ഇവിടെ വന്നു, പള്ളിയിൽ കയറി വീട്ടിൽ വന്നു. പിന്നെ അമ്മക്ക് നല്ല ആളല്ലേ പോയത്, അതുകൊണ്ട് വല്ലാത്ത കൊച്ചാണ് അമ്മനെ. ഇതുപോലൊരാളെ കിട്ടാനില്ല ഇനി ഞങ്ങൾക്ക് പോയി. എന്റെ കൊച്ചിന്റെ കല്യാണത്തിന് പല വിധത്തിൽ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് പറയാൻ ശക്തിയില്ല സാറ്. ഇവളില്ലാത്ത ശരീരം ഇങ്ങോട്ട് കയറുന്നത് ഓർക്കാൻ വരാണ്ട്. സാറിനെ കാണാൻ പോയപ്പോ സാർ എല്ലാരും മാറ്റിയെടുത്ത് എന്നെ അങ്ങ് ഫസ്റ്റ് വിളിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കേട്ടു. ഞാൻ സാറേ കാലിൽ ഓപ്പറേഷൻ, എനിക്ക് നടക്കാൻ ഒട്ടും വയ്യ. ഉടൻ തന്നെ സാർ അപേക്ഷ ഒപ്പിട്ട് കുട്ടിയാഴ്ച പൈസ വന്നു. അതെ സാറാണ് ഞാൻ നടക്കാൻ കാരണം. ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന മനുഷ്യനെ ശത്രുവിനോട് പോലും ഒരു പ്രതികാര രീതിയിൽ പുള്ളി ഇടപെടാറില്ല. പരിമിതമാമി ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ, പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ.